പോലീസ് സേനയിലും കോവിഡ് അതിവ്യാപനം നിലവിൽ അഞ്ഞൂറ്റി മുപ്പത് പേർ കോവിഡ് ബാധിതരായി തിരുവനന്തപുരത്ത് എട്ട് സിഇമാരടക്കം പ നൂറിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ആനന്ദകൃഷ്ണൻ നൽകുന്ന വിവരങ്ങൾ ആനന്ദൻ ഏതൊക്കെ സ്റ്റേഷൻ പരിധിയിലാണ് ഈ രോഗവ്യാപനം കൂടുതലായി ഉള്ളത് പുതിയ നിർദ്ദേശം എന്തെങ്കിലും നിയന്ത്രണങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ ഈ മേഖലയിൽ പ്രജീഷ മറ്റു മേഖലകളിലുള്ളതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസ് സേനയിലും കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ് നിലവിൽ അഞ്ഞൂറ്റി മുപ്പത് പേരാണ് സംസ്ഥാനത്ത് പോലീസ് കോവിഡ് പോസിറ്റീവായ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ അറുനൂറ്റി പത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് രോഗം ബാധിച്ചു തിരുവനന്തപുരത്ത് ആണ് ഏറ്റവും കൂടുതൽ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ കോവിഡ് പോസിറ്റീവായ പോലീസുകാരുള്ളത് നിലവിൽ എട്ട് സ്റ്റേഷനുകളിലായി ഏതാണ്ട് രണ്ട് രണ്ട് സി ഐമാരടക്കമുള്ളവർക്ക് കോവിഡ് പോസിറ്റീവാണ് തിരുവനന്തപുരം സിറ്റി പരിധിയിൽ സിറ്റി പോലീസ് പരിധിയിൽ തന്നെ ഏതാണ്ട് തൊണ്ണൂ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന നേരിട്ട് പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് പോലീസുകാർക്ക് ഇപ്പോൾ തന്നെ കോവിഡ് പോസിറ്റീവായി ഇതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത് വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ് ഇരുപത്തി പേർ പൂന്തുറയിൽ പത്ത് പോലീസുകാർക്കും കോവിഡ് പോസിറ്റീവായി കരമനയിൽ ഇരുപത് പോലീസുകാർക്ക് കോവിഡ് പോസിറ്റീവായിട്ടുണ്ട് തിരുവല്ലം എട്ട് പേരൂർക്കട നാല് പേട്ട പന്ത്രണ്ട് നേമത്ത് സി ഐ അടക്കം ഏഴ് പോലീസുകാർ ഇതുകൂടാതെ സെക്രട്ടേറിയറ്റിലെ പ്രത്യേക സുരക്ഷാ ചുമതലയുള്ള ഏഴ് പോലീസുകാർക്കും കോവിഡ് പോസിറ്റീവാണ് ഇത് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപതിനടുത്ത് വരും ഈ കണക്ക് ഇത് കൂടാതെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള നന്ദാവനം എ ആർ ക്യാമ്പ് പേരൂർക്കട എസ് എ പി ക്യാമ്പ് ഇവിടെയെല്ലാം പല പോലീസ് ഉദ്യോഗസ്ഥ പോലീസുകാർക്കും ഉദ്യോഗസ്ഥർക്കും കോവിഡ് പോസിറ്റീവാണ് അങ്ങനെ ഏതാണ്ട് നൂറിലധികം തിരുവനന്തപുരം സിറ്റി പോലീസ് ലിമിറ്റിൽ തന്നെ ഏതാണ്ട് നൂറിലധികം പോലീസുകാർക്ക് കോവിഡ് പോസിറ്റീവാണ് ഏതായാലും സ്ഥിതി ആശങ്കാജനകമാണ് പോലീസുകാർ പലരും ഇപ്പോൾ അവധിയിൽ പോയിട്ടുണ്ട് പോസിറ്റീവ് ആവുന്നവരൊക്കെ അവധിയിൽ പോകുന്നുണ്ട് മാത്രമല്ല ക്യാമ്പുകളിൽ ചില ഈ പോസിറ്റീവ് ുന്ന പോലീസുകാരെ ബാരക്കിൽ തന്നെ വിശ്രമിക്കാനുള്ള അവസരമാണിപ്പോൾ ഉള്ളത് പ്രജീഷ